Hi, ellavarkkum nammude pudhiya video like swagatham. Appo nammal innu thayyarakkan povunnathu mango kesari aanu. Ningal mango kondu oru vaadu tarathilulla vibhavangalokku undakittundavam. Ennal idu valare swadishtavum eluppathil thayyarakkan pattunnathumaanu. Appo ellavarum ente kooda kesari undakkan ready aavu. Nalla manavum madhurokkulla mangayanu to eppozhum kesari undakkan nallathu. ഇനി ഇപ്പോൾ ഏത് മാങ്ങയായാലും കുഴപ്പമില്ല, മധുരം കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന് കളറും എസെൻസും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നാച്ചുറൽ കളറും പിന്നെ നല്ല മണവും. ഇവിടെ ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കണക്കാക്കിയാൽ മതി. ഏത് കപ്പിലാണോ നമ്മൾ റവ എടുക്കുന്നത് അതേ കപ്പിൽ ഒരു കപ്പ് പൾപ്പ് വരുന്ന രീതിയിൽ ആ മാങ്ങ നമുക്ക് വെള്ളം തൊടാതെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ മാങ്ങയുടെ തിക്കായിട്ടുള്ള പൾപ്പ് കിട്ടും. ഇവിടെ ഞാൻ ഏകദേശം ഒന്നര വലിയ മാങ്ങ എടുത്തപ്പോഴാണ് ഇത്രയും തിക്കായിട്ടുള്ള ഒരു കപ്പ് പൾപ്പ് കിട്ടിയത്. മാങ്ങയുടെ പൾപ്പും റവയും തുല്യ അളവിലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര മതി. അതായത് ഒരു ഗ്ലാസ് ആണെങ്കിൽ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര, മധുരം കുറവാണെങ്കിൽ ഏകദേശം ഒരു ഗ്ലാസോളം തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉള്ള മാങ്ങയാണ്. പിന്നെ അണ്ടിപ്പരിപ്പിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കാഷ്യൂ മുന്തിരി പിസ്ത ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാവുന്നതാണ്. ഞാൻ കാഷ്യൂ മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. നെയ്യ് ഒരു വലിയ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു കപ്പ് റവ എടുത്തിട്ടുള്ളതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമ്മുടെ പാൻ ഇവിടെ റെഡിയാണ്. ചൂടാവുമ്പോൾ നമുക്ക് ആ പകുതി നെയ്യിട്ടിട്ട് നമ്മുടെ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഇനി വറുത്ത റവയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ കൂടി ആ നെയ്യിലിട്ടിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴാണ് ആ കേസരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ നമ്മുടെ റവ നന്നായി ഒന്ന് വറുത്തെടുക്കട്ടെ. ഇപ്പം നമ്മളുടെ റവ നന്നായി മൂത്ത് വരാൻ തുടങ്ങി. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നമ്മളുടെ അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം. അതിന് കുറച്ചുകൂടെ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ടേ. നിങ്ങൾക്ക് ഈ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ എൻ്റെ മുന്തിരി തീർന്നു പോയോണ്ടാണ് ഇടാത്തെ. ഇനി നമുക്ക് ഈ നെയ്യ് തന്നെ നമ്മളുടെ മാംഗോ പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഞാൻ. ഒന്നുമില്ല, ഒന്ന് കൂടുതൽ സമയമൊന്നും വേണ്ട. ഈ നെയ്യും ആ മാംഗോ പൾപ്പും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഞാനിപ്പോൾ നമ്മൾ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് റവയാണല്ലോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 3 കപ്പ് വെള്ളം, ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ റവയും മാംഗോ പൾപ്പും അളന്നെടുത്തിട്ടുള്ളത് അതിൻ്റെ 3 ഇരട്ടി ആ കണക്കിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കുക കേട്ടോ. ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. ഇതിലുള്ളത് നാച്ചുറൽ ആ മാങ്ങയുടെ കളറാണ്. ഇത് കുറച്ച് കളറ് കുറഞ്ഞ മാങ്ങയായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഞാൻ പൊതുവേ കളറൊന്നും അങ്ങനെ ചേർക്കാറില്ല. അപ്പം ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് റവ നമ്മളുടെ റവ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ട പിടിക്കരുത്, കുറേശ്ശെ ഇട്ടിട്ട് അപ്പം ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ടേസ്റ്റ് വരില്ല. അപ്പം മെല്ലെ കുറേശ്ശേ ആയിട്ടിട്ട് ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് വേഗം വെന്ത് തിക്കായി വരും. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പം എന്താണെന്ന് വെച്ചാൽ നന്നായി വേവും ചെയ്യും, പിന്നെ അതൊന്ന് ആ എണ്ണയൊക്കെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഊർന്നു വരാൻ തുടങ്ങും. അപ്പോൾ കറക്റ്റ് വേവും ആയിണ്ടാവും. അപ്പോൾ നമ്മളുടെ പഞ്ചസാര ഇടാനുള്ള പാകമായി വരും. അപ്പോൾ നമ്മളുടെ കേസരി ഇവിടെ പഞ്ചസാരയൊക്കെ ഇടാൻ പാകത്തിൽ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ പഞ്ചസാരയും കൂടെ എടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അത് വെന്ത് കഴിഞ്ഞിട്ട് വേവാതെ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു ടേസ്റ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് അഥവാ ഇപ്പം ഇനി മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് കുറവാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ഇതിൽ കുറച്ചുകൂടെ നെയ്യിടാൻ പോവാണേ. നെയ്യ് പിന്നെ നമ്മളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് എത്ര വേണേ ആഡ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് കൂടുന്തോറും നല്ല ടേസ്റ്റ് കൂടും. ഇപ്പം തന്നെ നമ്മളുടെ ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. കറക്റ്റ് ടെക്സ്ചറായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മളുടെ ആ കേസരിയുടെ അടിപൊളി. ആ മാങ്ങയുടെ ഒക്കെ നല്ലൊരു മണമാണ് വരുന്നത്. ഇപ്പം ഞാൻ വറുത്ത് വെച്ച കാഷ്യൂം കൂടെ ഇട്ട് കൊടുക്കുകയാണേ. നമ്മളുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇനി പണിയൊന്നുമില്ല. നമ്മളുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആ കേസരി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും, കാരണം പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടല്ലോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ വളരെ വേഗത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മാങ്ങ കേസരി റെഡിയാക്കാൻ പറ്റും. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ആ മാങ്ങയുടെ കളറാണ്. നല്ല കളറുള്ള മാങ്ങയാണെങ്കിൽ നല്ല കളറായിട്ട് വരും. ഞാൻ എക്സ്ട്രാ കളറൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ മണമാണെങ്കിൽ കിടിലനാണ്. നമ്മളിങ്ങനെ വായിലിങ്ങനെ വയ്ക്കുമ്പോഴേക്കും ആ മാങ്ങയുടെ ആ ഫ്ലേവറാണ് കേട്ടോ വരിക. നമ്മളൊരു മാങ്ങ കഴിക്കുന്ന ഒരു പ്രതീതിയാണ്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഉണ്ടാക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ, താങ്ക് യു.